ബവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഇനി മദ്യത്തിൻ്റെ ബ്രാൻഡും വിലയുമെല്ലാം ഡിജിറ്റൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. കൗണ്ടർ സ്റ്റാഫിൽപ്പെട്ട ചിലർ ചില കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി തങ്ങൾക്കിഷ്ടമുള്ള ബ്രാൻഡ് കൊടുക്കുന്നതിനെതിരെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ മാറ്റം. സ്റ്റോക്ക് തീർന്നു എന്ന വ്യാജമായ കാരണം പറയുന്നത് തടയുന്നതിനായി ബോർഡിൽ സ്റ്റോക്കും ഇനി മുതൽ കാണിക്കുന്നതാണ്. കൂടാതെ കോർപ്പറേഷൻ്റെ 265 മദ്യവിൽപ്പന കേന്ദ്രങ്ങളിലും ഈ മാസം തന്നെ ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തും. നിലവിൽ 165 ഇടത്താണ് ഈ സൗകര്യമുള്ളത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ഓൺലൈൻ ബുക്കിങ്ങിനെ സഹായിക്കാൻ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ഹെൽപ്പ് കയോസ്കുകൾ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട്. പുതിയതായി അനുവദിച്ചിട്ടുള്ള 175 ഔട്ട്ലെറ്റുകൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധികൾക്കുള്ളിൽ തന്നെ സ്ഥാപിക്കാനാണ് ബെവ്കോ പദ്ധതിയിട്ടിട്ടുള്ളത്. സംസ്ഥാന ഖജനാവിലേക്കുള്ള വലിയൊരു വരുമാന മാർഗമാണ് മദ്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ 7% കൂടി ടാക്സ് ഉയർത്തിയതോടെ ഇപ്പോൾ കേരളത്തിലെ മദ്യ ഉപഭോക്താക്കൾ കൊടുക്കുന്നത് 247 മുതൽ 257 വരെ ശതമാനമാണ്. ഇതിനർത്ഥം ഒരു തൊഴിലാളി 700 രൂപയുടെ മദ്യക്കുപ്പി വാങ്ങുമ്പോൾ സകല ലാഭത്തിനു ശേഷം ടാക്സ് ഒഴികെ അതിന് വെറും 283 രൂപയാണ്. മറ്റേത് വസ്തുവിൻ്റെ ഉപഭോഗത്തെക്കാളും അധികം സർക്കാരിന് നികുതി കൊടുത്ത് സഹായിക്കുന്നത് പാവം മദ്യപാനികളാണ് എന്നർത്ഥം. മദ്യത്തിൻ്റെ വിലയോ നികുതിയോ കുറയാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ വില കുറഞ്ഞാലും സർക്കാർ നികുതി കുറയ്ക്കാനും പോകുന്നില്ല, കൂട്ടാനേ സാധ്യതയുള്ളൂ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കുറയുന്നതിനനുസരിച്ച് ഇവിടെ വില കൂടുന്നുള്ളൂ എന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ, അതുപോലെ പറഞ്ഞാലും നികുതി കൂടിയാലെന്താ വില കുറഞ്ഞല്ലോ എന്ന് ആശ്വസിക്കുന്ന സാധുക്കളാണ് ഈ കുടിയന്മാർ. അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടുന്നു എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കുമോ? സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ഉപഭോഗം കൂടി വരുന്നതായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും നിത്യമായി പരാതി ഉയരുന്ന സാഹചര്യം ഉണ്ടെങ്കിലും സർക്കാർ അതത്ര ഗൗരവമായി എടുത്തിട്ടില്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും നഗരപ്രദേശത്ത് 15 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഒരു വിൽപ്പന കേന്ദ്രം എങ്കിലുമുണ്ട്. എന്നാൽ കേരളത്തിലത് 100 ചതുരശ്ര കിലോമീറ്ററിനുള്ളിലെ ഒരെണ്ണം ഉള്ളൂ. അതുകൊണ്ടാണ് പുതിയ വിൽപ്പന കേന്ദ്രങ്ങൾ തുറക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. കർണാടകത്തിനും തമിഴ്നാടിനുമൊക്കെ പിന്നിലാകുക എന്നത് സാക്ഷര കേരളത്തിന് എന്തായാലും നാണക്കേടാണ്. ബെവ്കോ നേരിടുന്ന വെല്ലുവിളി വിൽപ്പന കേന്ദ്രങ്ങൾക്കായി സ്ഥലം കണ്ടെത്തുക എന്നതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാറ്റാനാവശ്യപ്പെട്ട 32 കേന്ദ്രങ്ങളിൽ ഇതുവരെ 15 എണ്ണം മാത്രമേ മാറ്റാൻ സാധിച്ചിട്ടുള്ളൂ. ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് തങ്ങളുടെ നയം എന്നാണ് കേരള സർക്കാർ നയമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ ചാരായ നിരോധനത്തിലൂടെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും വിപരീത ഫലമാണുണ്ടായത്. സർക്കാരിലേക്ക് നേരിട്ടെത്തിയിരുന്ന ചാരായ വരുമാനം വിദേശ കമ്പനികൾക്ക് വഴിമാറി കൊടുക്കുകയും കൂടിയ വിലയ്ക്ക് മദ്യം കഴിക്കേണ്ടി വന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾ കൂടുതൽ കഷ്ടത്തിലാവുകയും ചെയ്തു. അതേ അവസ്ഥ ഇന്നും തുടരുകയാണ്. കൂടാതെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഗ്ലാസുകളും അച്ചാർ പാക്കറ്റുകളും കുന്നുകൂടിയ റോഡരികുകൾ ഒരു സാധാരണ കാഴ്ചയായി. ചാരായ നിരോധനം വിദേശ കമ്പനികളെ സഹായിക്കാനും അവരിൽ നിന്നും കൊള്ള കമ്മീഷൻ അടിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും ഇടതുപക്ഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേരെ ആരോപണം ഉന്നയിക്കൽ തുടരുമ്പോൾ, മറ്റു വരുമാന മാർഗങ്ങൾ വികസിപ്പിക്കാൻ പിടിപ്പുകേട് മൂലം പരാജയപ്പെട്ടപ്പോൾ മുക്കിനുമുക്കിന് ഔട്ട്ലെറ്റുകൾ തുറന്ന് മദ്യപാനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. ഈ ആരോപണ പ്രത്യാരോപണ നാടകവുമായി നന്നായി യോജിച്ചു പോകുന്ന ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. തിരുവനന്തപുരം വെള്ളറടയിൽ മദ്യപിക്കാൻ പണം കൊടുക്കാതിരുന്ന ഭാര്യയെ കല്ലെടുത്തെറിഞ്ഞ് ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ടതിലാണ് കഥയുടെ കോമഡി. തിരികെ ഏറുകിട്ടുമെന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് സമയോചിതവും ബുദ്ധിപരവുമായ ഓട്ടം തന്നെ ഭർത്താവ് അനുവർത്തിച്ചത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.